ദൈവം കരുണയായി വാഴുന്ന ദിവ്യകാരുണ്യത്തോട് അതിയായ ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കുക മക്കളായ നമ്മുടെ കടമയും അവകാശവുമാണ് അനുദിനം നമുക്കായി അൾത്താരയിൽ അവിടുന്ന് മുറിയപ്പെടുമ്പോൾ ആ സ്നേഹത്തിൽ പങ്കുചേരുക എന്നത് നമ്മുടെ ആത്മാവിന് അത്യന്താപേക്ഷിതവുമാണ് ദൈവസ്നേഹം ദിവ്യകാരുണ്യത്തിൽ തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഇന്നോളം ഒരിക്കൽ പോലും ബലിയർപ്പണത്തിൽ മുടക്കം വരുത്താത്ത അനേകരിൽ ഒരാളാണ് ഇദ്ദേഹവും എൻ്റെ പേര് തങ്കച്ചനാണ് വീട്ടുപേരി തുണ്ടിയിൽ എന്ന് പറയും വിവാഹിതനാണ് ജീവിതമംഗാളി രണ്ട് മക്കൾ എൻ്റെ തൊഴിലെ ഞാൻ എൻ്റെ തെങ്ങുകയറ്റ തൊഴിലാളിയാണ് ഇടുക്കി രൂപതയിലെ നെല്ലിപ്പാറ ഇടവകയിലെ ഒരംഗമാണ് തങ്കച്ചൻ ചേട്ടൻ ഒരു സാധാരണ തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇദ്ദേഹം തൻ്റെ ജീവിതം ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയ അനുഭവം പങ്കുവെക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കൊരു വിശുദ്ധനാകണമെന്നാണ് ചെറുപ്പം മുതലേ ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ ഒരു വൈദികനായിട്ട് ആഗ്രഹിച്ചു ഞാൻ ചിന്തിച്ചു ഒരു വിശുദ്ധനാകണമെങ്കിൽ ആണുങ്ങളാണേൽ ഒരു വൈദികനാകണം പെണ്ണുങ്ങളാണേൽ ഒരു കന്യാസ്ത്രീ ആകണം ഒരു കന്യാസ്ത്രീക്കും വൈദികനും മാത്രമേ വിശുദ്ധനാകാൻ സാധിക്കൂ എന്നുള്ള ചിന്താഗതി എനിക്ക് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ വൈദികനാണെന്ന് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ആറാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചുള്ളൂ ആറാം ക്ലാസ്സിന് ശേഷം എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെങ്കിൽ ഏതാണ്ടും പതിനഞ്ചോളം കിലോമീറ്റർ അകലത്തിൽ കട്ടപ്പന എന്ന സ്ഥലത്ത് വരണം ആറാം ആയപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം നിർത്തി കാരണം എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തരാൻ ഇല്ലെന്നാണ് വീട്ടുകാർ പറഞ്ഞത് അപ്പോൾ ഞാൻ വീട്ടുകാരുടെ മുമ്പിൽ ഉപാധി വെച്ചായിരുന്നു അന്നത്തെ കാലത്ത് ഇരുപത് പൈസയായതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് എസ് ടി ക്യാഷ് പത്ത് മുത്തി ഇരുപത് പൈസ ആണെങ്കിൽ ഞാൻ വീട്ടുകാരോട് പറഞ്ഞ് എനിക്ക് പത്ത് പൈസ തന്നാൽ മതി ഒരു സ്ഥലത്തോട്ട് ഞാൻ വാഹനത്തിന് വണ്ടിക്ക് പൊക്കോളാം ഇങ്ങോട്ട് നടന്നു പോരാമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ആഗ്രഹം സാധിച്ചില്ല അതെനിക്കൊത്തിരി വിഷമമായി അതുകഴിഞ്ഞ് ഒരാഴ്ച പട്ടിണി കിടന്നുനിന്ന് പ്രതിഷേധിച്ച് നോക്കി ആ പ്രതിഷേധവും ഫലപ്പെട്ടില്ല അത് വലിയൊരു അസുഖത്തിലേക്കൊക്കെ കലാശിച്ചു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നിരാശ ഇതാണ് ഒരു വൈദികനാണെങ്കിൽ ആറാം ക്ലാസ്സുകാരനെ ആരും ഒരു വൈദികനാക്കിയല്ല മിനിമം പത്താം ക്ലാസ് എങ്കിലും പഠനം വേണം വൈദികനാണെങ്കിൽ അതാരെന്നെ നിരാശയിലാക്കിയാക്കിയത് അതിനുശേഷം ഞാൻ വിവാഹത്തിനായി എനിക്ക് രണ്ട് മക്കളെ കുടുംബജീവിതം നയിച്ചു വരുമ്പോഴാണ് ഞാൻ വിശുദ്ധരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി വിശുദ്ധരെക്കുറിച്ച് പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് വിശുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം വിശുദ്ധരെല്ലാം പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു വിശുദ്ധനാണമെങ്കിൽ പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചാൽ മതി അപ്പം വിശുദ്ധരെ കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത് വിശുദ്ധരെല്ലാം ഈ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചു വിശു പരിശുദ്ധ കുർബാനയുടെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രപിയോ പാദ്രുപിയോ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ കുർബാന ഇല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞ കാര്യമാണ് ലോകം സൂര്ണില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത് അപ്പോൾ പാദ്രോപ്പ പറയുന്നത് ലോകം സൂര്ണില്ലാത്ത അവസ്ഥയിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും പക്ഷേ പരിശുദ്ധ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന ഏതാണ്ടും ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥകൾ ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് പരിശുദ്ധ ഇല്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല പക്ഷേ ഭക്ഷണമില്ലാതെ ജോലിക്ക് പോകാനൊക്കെ എനിക്ക് സാധിക്കും വിശുദ്ധ മാർഗ്രറ്റ് മേരി പറയുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നഗ്നപാതനായി അഗ്നിയിൽ കൂടി നടക്കേണ്ടി വന്നേലും അവാജ്യമായ സ്നേഹത്തോടു കൂടി ആ ബലിക്കായിട്ട് ഞാൻ അണിയും ആ ബലി ഇത്ര ശ്രേഷ്ഠമാണ് മാർഗ് വിശുദ്ധ മാർഗമേരിയുടെ വാക്കുകൾ എന്നും ഞാൻ ഓർക്കാറുണ്ട് കാരണം വിശുദ്ധ കുർബാനയെ ഓർത്തുകൊണ്ട് ചെരുപ്പിടാത്ത തീക്കനൽക്കൂടെ പോലും കടന്നു പോകാൻ വിശുദ്ധ തയ്യാറാണ് അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചാൽ എനിക്ക് ഒരു വിശുദ്ധനാകാൻ സാധിക്കുന്ന ബോധ്യത്തെ വന്നെത്തി ആ ബോധ്യം ലഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയും പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പരിശുദ്ധ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയല്ല രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയ കാര്യം വിശുദ്ധരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോയിരുന്നു ഏത് വിശുദ്ധനെ എടുത്ത് പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോയി അപ്പോൾ ഞാൻ മനസ്സിൽ ഒരു സത്യം മനസ്സിലാക്കി ഈ അമ്മയെ മുറുകെ പിടിച്ചേ മതി വിശുദ്ധനാകാനായിട്ട് മൂന്നാമത് ഞാൻ മനസ്സിലാക്കിയ ഒരു വിശുദ്ധരെല്ലാം തിരുസഭയോട് ചേർന്ന് പോകുന്നു നമുക്ക് വിശുദ്ധരെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ ഒരു വലിയൊരു കാര്യമാണ് സഭയോട് നിന്ന് ചേർന്ന് പോയാലേ എനിക്ക് വിശുദ്ധനാകാൻ പറ്റുകയുള്ളൂ ഇപ്പം നമുക്ക് ഈ കാലഘട്ടങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധി അമ്മയോട് സ്നേഹമുള്ളവരും വിശുദ്ധ കുർബാനയോട് സ്നേഹമുള്ളവരുമുണ്ട് പക്ഷേ സഭയിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊരു വിശുദ്ധനാകാൻ എനിക്ക് സാധിക്കുകയല്ല കാരണം വിശുദ്ധരെ ഉയർത്തുന്നത് സഭയാണ് സഭയോട് ചേർന്ന് പോയാൽ എനിക്കൊരു വിശുദ്ധനാകാൻ സാധിക്കും ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പോകുമ്പോഴും ഈ പരിശുദ്ധി അമ്മയെ ഞാൻ മുറുകെ പിടിക്കുമ്പോഴും ഇല്ലെങ്കിൽ സഭയോട് ചേർന്ന് പോയില്ലെങ്കിൽ എനിക്കൊന്നും ആകാൻ എന്ന സത്യം ഞാൻ മനസ്സിലാക്കി സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഞാനിതാണ് ഓർക്കുന്നത് സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടി നിൽക്കുന്ന സഭയിലാണ് അപ്പം ഈ സഭയിലാണ് നന്മകളും സൗഭാഗ്യങ്ങളെല്ലാം നിറ നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്നത് അപ്പോൾ ഈ സഭയിലൂടെ ചേർന്ന് പോയാൽ എനിക്കൊരു എന്നുള്ള സത്യം ഞാൻ കണ്ടെത്തി അനുദിനമുള്ള ബലിയർപ്പണമാണ് തൻ്റെ ജീവിതത്തിന്റെ ഊർജം എന്ന് തങ്കച്ചൻചേട്ടൻ പറയുന്നു ദിവ്യ ബലിയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അനുദിന ജീവിതത്തിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ സർവകാര്യങ്ങളിലും ഈശോ ഇടപെടുന്ന അനുഭവമാണ് ഈ ജീവിതത്തെ വീണ്ടും മുന്നോട്ട് നയിക്കുന്നത് ഏതാണ്ടും ഇരുപത് വർഷത്തോളമായി ഒരിക്കൽ പോലും പരിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പരിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയല്ല കാരണം ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ടാണ് എൻ്റെ പ്രവർത്തന മേഖലയിലേക്കെല്ലാം ഞാൻ കടക്കുന്നത് ഞാനൊരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ് ഈ തെങ്ങുകയറ്റ മേഖലയിൽ എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്ക് ശക്തി പ്രത്യേകിച്ച് ഞാൻ എഴുതുന്ന മേഖലയിൽ ശക്തി മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുന്ന മേഖലയിൽ ശക്തി ഈ ശക്തിയൊക്കെ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് എനിക്ക് സ്വീകരിക്ക ലഭിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഭക്ഷണമില്ലാതെ ഞാൻ പണി ഉപവാസത്തിലായിട്ട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും എനിക്ക് തടസ്സങ്ങൾ വന്നിട്ടില്ല ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ശക്തമാകുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിന് വേണ്ടുന്ന ഇന്ധനം അടിച്ചാൽ ആ ദിവസത്തെ യാത്ര സുഖകരമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈശോട് ചേർന്ന് പോകുമ്പം ആദ്യം ഈശോയായിട്ട് സംസാരിക്കുക എൻ്റെ ഏറ്റവും ഒരു ദിനചര്യ ആദ്യം ഈശോയായിട്ട് സംസാരിക്കുക ആദ്യം ഈശോയെ സ്വീകരിക്കുക ആദ്യം ഈശോ ഉപദേശം സ്വീകരിക്കുക ഇതെല്ലാം ഈ പരിശുദ്ധ കുർബാനയിലാണ് നടക്കുന്നത് പരിശുദ്ധ കുർബാന മധ്യയിൽ ഒരു വചനമുണ്ട് വചനം രണ്ട് വചനഭാഗങ്ങളുണ്ട് ലേഖനം സുവിശേഷം ഈ മേഖലകളൊക്കെ ഞാൻ അന്ന് അന്ന് ഞാൻ തരണം ചെയ്യേണ്ട മേഖലകൾ ഇപ്പോൾ ഉദാഹരണമാണെങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അപ്പോൾ ഈശോ എന്നുള്ള ഈ വചനം സ്വീകരിച്ചുകൊണ്ട് ഈ വചനം ധ്യാനിച്ചുകൊണ്ടാണ് എൻ്റെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഇപ്പം ഈശോയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാണ് മറ്റ് ഭക്ഷണങ്ങൾ ഒക്കെ കഴിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ ആ ശക്തിയിലാണ് എൻ്റെ പ്രവർത്തന മേഖല നമ്മൾ വിവിധ മേഖലയിലെ ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ശാന്തിയിലും സമാധാനത്തിലും നമുക്ക് പോകണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാന വേണം പരിശുദ്ധ കുർബാന ഇന്ന് ശക്തി സ്വീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ഉറക്കുന്നു ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ അധിഷ്ഠിതമായിട്ട് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഈശോ എനിക്കൊരു ഇഷ്ടമുള്ളൊരു വചനമുണ്ട് ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല സ്നേഹിതന്മാരാണ് അപ്പം ഈശോയെ ഒരു സ്നേഹിതനായിട്ട് കൂട്ടി ആണ് പരിശുദ്ധ കുർബാന സീർച്ചയായിട്ടും പിന്നെ വിവിധ സ്ഥലങ്ങളിലെ വിവിധ മേഖലയിൽ കുർബാന മുടങ്ങിയ അവസരങ്ങളിൽ അത്ഭുതകരമായിട്ട് ആ നിമിഷം പ്രാർത്ഥിച്ച നിമിഷങ്ങളിലൊക്കെ അത്ഭുതകരമായിട്ട് പുരോഹിതൻ വരുന്ന സാഹചര്യങ്ങൾ പരിശുദ്ധ കുർബാന മുടങ്ങാത്ത അവസ്ഥകൾ ഇനി മറ്റ് യാത്രാവസ്ഥകളിൽ ബസ്സേൽ എവിടെ യാത്ര ചെയ്താലും ഇടയ്ക്ക് ഇറങ്ങി പരിശുദ്ധ കുർബാന ആ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നു എൻ്റെ മനസ്സിൽ ആത്മാവ് പ്രേരണ തരുന്നൊരു സ്ഥലത്തിറങ്ങി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് താഴെയുള്ള യാത്രകളോ സാധാരണ ചെയ്യാറുള്ളു അങ്ങനെ ചെയ്യുമ്പോഴും ട്രെയിൻ യാത്ര അങ്ങനെ സാധാരണ ചെയ്യാറില്ല എനിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ ഞാൻ യാത്ര ചെയ്യാനല്ല അപ്പോൾ ഈ പരിശുദ്ധ കുർബാന വരെയും മുടങ്ങാത്ത രീതിയിൽ കർത്താവ് ക്രമീകരിച്ചു ഇനി തുടർന്നും ക്രമീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധിയുടെ പടവുകൾക്ക് ദിവ്യകാരുണ്യ സ്നേഹത്തിൻ്റെ ആഴമായ ബന്ധം മനസ്സിലാക്കിയ തങ്കച്ചൻ ചേട്ടൻ ഇരുപത് വർഷത്തോളമായി തൻ്റെ അനുദിന ബലിയർപ്പണത്തിന് മുടക്കം വരുത്തിയിട്ടില്ല എന്നാൽ മാനുഷിക കാഴ്ചപ്പാടുകളിൽ അനേക തവണ അനുദിന ബലിയർപ്പണത്തിന് മുടക്കം വരുന്ന സന്ദർഭങ്ങളുണ്ടായി എന്നാൽ ഇവിടെയും ഈശോ തന്നെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളൊരുക്കി ബലിപീഠത്തിൽ കാത്തിരുന്നു ദിവ്യബലിക്ക് മുടക്കം വരാതെ പങ്കെടുക്കാൻ സാധിച്ച നിരവധി അതിശയകരമായ അനുഭവങ്ങൾ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു സാധാരണ എൻ്റെ ഇടവകയിൽ വെള്ളിയാഴ്ചകളിൽ കുർബാന വൈകുന്നേരം നാലരയ്ക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേ ദിവസത്തെ കുർബാന മടങ്ങാതിരിക്കാൻ വേണ്ടി പത്താം മൈൽ എന്ന് പറഞ്ഞ പള്ളിയിൽ വന്നാണ് കുർബാനിൽ പങ്കെടുക്കുന്നത് അതേതാണ്ടൊരു പന്ത്രണ്ടോളം കിലോമീറ്റർ നടന്നു വേണം കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ആ എൻ്റെ ജോലിക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ തെങ്ങേറ്റ ജോലി തൊഴിൽ ചെയ്യുന്ന യന്ത്രം ഉപയോഗിച്ചല്ല കയറുകൊണ്ട് തായ്പല് കെട്ടിയാണ് കയറുന്നത് അപ്പോൾ ഈ ബെയില് വേനൽ കാലങ്ങളിൽ ബെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ എനിക്ക് തെങ്ങേലും കവങ്ങയിലും ഒക്കെ കയറാൻ ബുദ്ധിമുട്ടാണ് അത് മരം ചൂടായി കാല് പൊള്ളുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ തൊഴിൽ ചെയ്യുന്നവരെല്ലാവരും സാധാരണ വെളുപ്പിനെ തന്നെ ജോലിക്കിറങ്ങും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഞാൻ പത്താം മൈലിൽ പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്നതുകൊണ്ട് കൊണ്ട് ഏതാണ്ട് പത്ത് മണിയെങ്കിലും ആകും ഞാൻ പണിക്കിറങ്ങുമ്പോഴാണ് അപ്പോൾ എൻ്റെ ജോലി ചെയ്യുന്നവരും എൻ്റെ നാട്ടുകാരും എന്നെ സ്നേഹിക്കുന്ന പല സുഹൃത്തുക്കളും എന്നോടൊരു കാര്യം പറഞ്ഞ് ഏതായാലും നിനക്ക് വൈകുന്നേരം നാലരയ്ക്ക് സ്വന്തം ഇടപകയിൽ കുർബാനയുണ്ടല്ലോ നീ വെളുപ്പിനെ ഒന്ന് പണിക്കിറങ്ങി നോക്ക് പണിക്കിറങ്ങി നോക്കിയിട്ട് വൈകുന്നേരം നിനക്ക് നാലരയ്ക്ക് കുർബാനയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് രാവിലെ പണിക്കിറങ്ങി വൈകുന്നേരം നാലരയ്ക്ക് പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞാൻ എൻ്റെ ഇടവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ ഇടവയുടെ തൊട്ട് മുമ്പിൽ ഒരു കൊച്ചു കുരിശുപള്ളിയുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ആ കുരിശുപള്ളിയുടെ അവിടെ ഒരു അഞ്ചാറ് കുട്ടികളെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് കോൺവെൻറ്റിൽ നിന്ന് സിസ്റ്റർമാരാണ് പറഞ്ഞിരിക്കുന്നത് നിർത്തിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം നാലരയ്ക്ക് കുർബാനയില്ല അച്ഛന് പെട്ടെന്ന് എന്തോ രോഗം വന്ന് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാതിരിക്കുക നിങ്ങളെല്ലാവരും തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞ് വന്ന് വരുന്നവരെ എല്ലാം തിരിച്ചു വിടുവാണ് എൻ്റെ ജീവിതത്തിൽ അന്നേവരെ ഒരിക്കൽ പോലും കുർബാന മുടങ്ങിയിട്ടില്ല അന്നേ അന്നേ ദിവസം മറ്റൊരു കുർബാന നാലരയ്ക്കുള്ളത് എഴുകുമ്മിൽ വരുന്ന എന്ന് പറയുന്ന പള്ളിയാണ് പത്ത് പന്ത്രണ്ടോളം കിലോമീറ്റർ ഉണ്ട് എങ്ങനെയായാലും എനിക്കിവിടെ ചെന്നെത്താൻ പറ്റിയല്ല എൻ്റെ മനസ്സിൽ ഒരു ബോധ്യം തരുവാണ് നീ പള്ളിയിലേക്ക് കടന്ന് പോ കടന്നു ചെല്ലുക ഞാൻ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആൾക്കാരെല്ലാവരും എന്നെ തിരിച്ചു വിളിച്ചു തങ്കച്ച അച്ഛനും ഇല്ല കുർബാനയും ഇല്ല നീ എന്തിനാ പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു തങ്കച്ചനെ സ്നേഹിക്കുന്ന ഈഷോ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരും ഞാൻ ഞാനിന്ന് കുർബാനയിൽ പങ്കെടുത്തിട്ട് വരുവോളു എന്ന് പറഞ്ഞ് എന്നെ പള്ളിയിലേക്ക് കയറി ചെല്ലുവാണ് പള്ളിയിലേക്ക് കയറി ചെന്നാൽ പള്ളിയുടെ വാതിലുകൾ മൊത്തം അടച്ചിട്ടിരിക്കുക ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ല ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ബൈബിൾ വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബും ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു ഭാഗമുണ്ട് യാക്കോബ് ദൈവദൂതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്ന് ഞാൻ വിടിയേല ആ നിമിഷം ഞാൻ ഈശോയോട് പറയുന്നു ഈശോയെ ഇന്നത്തെ ദിവസം എൻ്റെ പരിശുദ്ധ കുർബാന നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇവിടെ കുർബാന ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ രാവിലെ പള്ളിയിൽ പോകാത്തത് നിനക്ക് മനസ്സിലായല്ലോ ഈ നിമിഷം ഈ പള്ളിയിൽ ഒരു പരിശുദ്ധ കുർബാനയ്ക്കുള്ള അവസരം ഉണ്ടാക്കി തരാതെ ഞാൻ ഈ നിൽക്കുന്ന നിന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് എന്ന് ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു അപ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു ചിന്ത വരുവാണ് നീ മുന്നിലേക്ക് ഓടിക്കൊള്ളുക ഈശോ നമ്മളോട് സംസാരിക്കുന്ന ചിലരോട് ചില തോന്നലുകളിലൂടെ ആയിരിക്കും ചിലരോട് ചില ആയിരിക്കും എന്നോട് പറയുവാണ് നീ പെട്ടെന്ന് ഓടി റോഡിലേക്ക് ഇറങ്ങിക്കൊള്ളുക ഞാൻ പെട്ടെന്ന് ഓടി റോഡിലേക്ക് ഇറങ്ങി ഞാൻ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളത് സ്പീഡിൽ ബൈക്ക് പാഞ്ഞു വരുന്ന ആ ബൈക്കിൻ്റെ മുന്നിലേക്കായിപ്പോയി ഞാൻ നിന്നത് ഉടനെ ആ ബൈക്കിവിടെ നിർത്തി അതിലൊരു വൈദികനായിരുന്നു അച്ഛൻ ആ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങി എന്നോട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു തങ്കച്ചൻ പള്ളിയിലേക്ക് കയറി വരാൻ പറഞ്ഞു ഞാൻ പള്ളിയിലേക്ക് കയറി ചെന്നു പള്ളിയിലേക്ക് കയറി ചെന്നപ്പോഴേ എന്നോട് പറഞ്ഞ് തങ്കച്ച എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണോ മണിയടിക്കുന്നേ അത് പോണക്ക് തങ്കച്ചൻ്റെ മണി അടിച്ചേക്കാൻ പറഞ്ഞു അന്നേവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പരിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് മണി മണിയടിക്കുന്നതെന്ന് ഇങ്ങനെ എനിക്കറിയത്തില്ല ഒരു മണിയാണോ രണ്ട് മണിയാണോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ ചിന്തിച്ചു ഒരു മണിയായിരിക്കും ഞാൻ പെട്ടെന്ന് മണിക്കയറിൽ പിടിച്ചു ആഞ്ഞു വലിച്ചു ഒരു മണിയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് പെട്ടെന്ന് കയറയിൽ നിന്ന് കൈവിട്ടു രണ്ട് അത് രൂപാന്തരപ്പെട്ടു കപ്പിയാർ ഓടി വന്നു ആരാണ് അറിയാതെ പള്ളിയിൽ മണിയടിക്കുന്നത് പ്രിയ ആ സമയത്ത് കപ്പിയാർ വന്ന് പള്ളി തുറന്നു എനിക്ക് വേണ്ടി അവിടെ ഒരു പരിശുദ്ധ കുർബാന അർപ്പി അർപ്പിക്കപ്പെട്ടു അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദിവികാരനെ അനുഭവമായിരുന്നു അതിനുശേഷം ഒരിക്കലും ഞാൻ രണ്ടാമത്തെ കുർബാനയ്ക്കായിട്ട് കാത്തു നിൽക്കാറില്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ തൊട്ട് അയൽപക്കത്ത് നിന്ന് ഒരു കുടുംബ ഒരു വീട്ടിലെ പെങ്കൊച്ചൻ്റെ കല്യാണമാണ് ആ കൊച്ചിനെ കെട്ടിച്ച് വിടുവാണ് ആ സമയത്ത് എന്നോട് അവർ കല്യാണത്തിന് വിളിച്ചു തങ്കച്ചൻ ചേട്ടാ നമുക്ക് അഞ്ചാം മുപ്പതിന് ഇവിടെ യാത്ര പുറപ്പെടണം എൻ്റെ മോളുടെ കല്യാണത്തിന് വരണം ഞാൻ പറഞ്ഞു ചേട്ടാ പരിശുദ്ധ കുർബാന മുടക്കും മുടങ്ങും അതുകൊണ്ട് ഞാനിന്ന് കല്യാണത്തിന് വരുന്നില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞേട്ടാ മണ്ട നീ ഇത്ര മണ്ടനാണോ പരിശുദ്ധ കുർബാന ഇല്ലാതെ എവിടെയെങ്കിലും കല്യാണം നീ കേട്ടിട്ടുണ്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനെൻ്റെ മണ്ടനാണല്ലോ കല്യാണത്തിന് പരിശുദ്ധ കുർബാന ഉണ്ടല്ലോ എന്ന ചിന്ത വന്ന ഉടനെ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരുവാണ് മോനെ തങ്കച്ച ഇന്ന് നിനക്ക് കല്യാണ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയല്ല എങ്കിലും അന്ന് ആ സമൂഹത്തിൽ ഇത് പറയാൻ പറ്റിയല്ലാത്തതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പോകുവാണ് ഞങ്ങൾ അഞ്ച് മുപ്പതിന് അവിടുന്ന് യാത്ര പുറപ്പെട്ടു നൂറ്റി അൻപത് നൂറ്റൻപത് പേരാണ് കല്യാണത്തിന് പോകുന്നത് ഒരു ബസ്സും മൂന്നാലഞ്ച് ചെറിയ വാഹനങ്ങളും കൂടെ കൂടിയാണ് പോകുന്നത് പത്തേ മുപ്പതിനാണ് കല്യാണ കുർബാന പറഞ്ഞിരിക്കുന്നത് പെണ്ണിനെ മാത്രം തലേദിവസം ഒരു ഒരു വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുവാണ് പത്തേ മുപ്പതിന് ഞങ്ങളുടെ വണ്ടി കേടായി ഒരു വണ്ടി കേടായി മറ്റ് വണ്ടികൾ മുന്നോട്ട് വരികയല്ല ആകപ്പാടെ ബ്ലോക്കായ അവസ്ഥകൾ സമയം കടന്നുപോയി പത്തേ മുപ്പത് പതിനൊന്നേ മുപ്പത് പന്ത്രണ്ടേ മുപ്പത് സമയം കട കടന്നുപോയി ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാര്യം എല്ലാവരും പരിശീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പത്തു മുപ്പതിന് തന്നെ പെണ്ണിനെ തലേദിവസം അവിടെ കൊണ്ട് നിർത്തിയിരുന്നതുകൊണ്ട് കൊണ്ട് പെണ്ണിൻ്റെ അപ്പനും അമ്മയും ആങ്ങളമാരും ബന്ധുക്കാരും സ്വന്തക്കാരും ആരുമില്ലാതെ പെണ്ണ് മാത്രം അവിടെ ഉള്ളതുകൊണ്ട് പത്തു മുപ്പതിന് കല്യാണം കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം തിരിക്കുന്നു അന്ന് പ്രഭാതത്തിൽ കടന്നു വന്ന സ്വരം ഞാനപ്പോൾ ഓർത്തു ഇന്ന് നിനക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയേല അതവിടെ യാഥാർത്ഥ്യമായി പിന്നെ എന്തുകൊണ്ട് ഞാൻ പോയി എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നു അന്ന് എനിക്ക് മറ്റൊരു കൂട്ടായ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം വചനോത്സവം ശാലോം പോലെയുള്ള മാസുകൾ വിതരണം ചെയ്യുമായിരുന്നു അപ്പോൾ ഈ വചനോത്സവം വിതരണം ചെയ്യുന്ന പ്രേക്ഷിതരെ എല്ലാം കൂടെ കൂട്ടി വിളിച്ചുകൊണ്ട് പ്രേക്ഷിത കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അന്ന് കോട്ടയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ആ കൂട്ടായ്മ പരിശുദ്ധ കുർബാനയോടുകൂടിയാണ് തുടങ്ങുന്നത് മൂന്ന് ദിവസത്തെ കൂട്ടായ്മയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഭക്ഷണവും കഴിച്ച് ഓടി പോട്ടെ ആശ്രമത്തിലേക്ക് പോവുകയാണ് അവിടെ പരിശുദ്ധ കുർബാന എല്ലാ വർഷവും പതിവനുസരിച്ചുള്ളതാണ് ഞാൻ പോട്ടെ ആശ്രമത്തിലേക്ക് ചെന്നു അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ അന്ന് ഇരിക്കുന്ന അച്ഛൻ ഫാദർ ആൻ്റണി തേക്കാനത്ത് എന്ന് പറഞ്ഞ അച്ഛനാന്ന ഡയ ഡയറക്ടർ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ പരിശുദ്ധ കുർബാനയോടുകൂടിയല്ലേ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് അച്ഛൻ പറഞ്ഞു ഇന്ന് പരിശുദ്ധ കുർബാനയില്ല ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നോട് ചോദിച്ചു മോനെ നീ എന്തിനാ കരയുന്നേ ഞാൻ അച്ഛാ ഞാൻ ഞാനിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് അച്ഛൻ എൻ്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞു മോനെ നീ കരയണ്ട ഇന്ന് ഞായറാഴ്ച ഒന്നുമല്ലോ നീ വിഷമിക്കേണ്ട ആ നിമിഷം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ എല്ലാ വർഷവും ഈ പ്രേക്ഷിത കൂട്ടായ്മ കുർബാനയോടുകൂടിയാണ് തുടങ്ങുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് കുർബാനയില്ലാത്ത അപ്പോൾ എന്നോട് പറഞ്ഞു മോനെ നിങ്ങളെ ഇവിടെ നാനൂറ്റി അമ്പത് പേരെയാണ് ഞാൻ പ്രതി ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ തന്നെ നിങ്ങൾ എണ്ണൂറ് പേര് വന്നു കഴിഞ്ഞ് ഈ എണ്ണൂറ് പേരെ വെച്ചുകൊണ്ട് ഈ കുർബ ഈ പ്രോഗ്രാം ഇവിടെ തുടർന്ന് പോകാൻ പറ്റിയല്ല നിങ്ങളെല്ലാവരും കൂടെ ഡിവൈൻ ധ്യാനസെൻ്ററിലേക്ക് കൊണ്ടുപോകുവാണ് അതുകൊണ്ട് ഇന്ന് കുർബാന മാത്രമില്ല ആദ്യം പിതാവിൻ്റെ ഒരു സന്ദേശമാണ് ആ പിതാവിൻ്റെ ഒരു സന്ദേശം കഴിഞ്ഞ് നിങ്ങളെല്ലാം ഡിവൈനിലേക്ക് കൊണ്ടുപോകുക ഡിവൈൻ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലൊരു സന്തോഷം വന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഡിവൈൻ ധ്യാന സെൻറ്ററിൽ ഏഴ് ഭാഷകളിൽ ധ്യാനം നടക്കുന്ന സ്ഥലമാണ് ഏഴ് ഭാഷകളിൽ ധ്യാനം നടക്കുന്നിടത്ത് ഏഴ് ഭാഷകളിൽ കുർബാന ഉണ്ടെന്നുള്ളൊരു ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഉടനെ ഞാൻ അവിടുത്തെ അച്ഛൻ്റെ സ്തുതി എല്ലിക്കൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു അച്ഛാ അങ്ങനെയെങ്കിൽ ഞാൻ ഡിവൈൻ ധ്യാന സെൻറ്ററിലേക്ക് പൊക്കോട്ടെ അപ്പോൾ അച്ഛൻ പറഞ്ഞു പോകാൻ പാടില്ല അച്ഛൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആ നിമിഷം എൻ്റെ ഉള്ളിലേക്ക് ഒരു സ്വരം കടന്നു വരുവാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠവ അപ്പോൾ ഈശോ എന്നോട് അപ്പോൾ പറയുന്നത് നീ അച്ഛനെ അനുസരിക്കുക എന്നാ ഉടനെ ഞാൻ അച്ഛനൊരു സ്തുതി കൊടുത്തിട്ട് അവിടെ നിന്നും പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി ഇവർക്ക് കൊച്ചു ചാപ്പൽ ചാപ്പൽ കണ്ടു ആ ചാപ്പലിൻ്റെ മുറ്റത്ത് കൊണ്ട് ഈശോയോട് ഞാൻ പറഞ്ഞു ഈശോയെ ഇന്ന് കല്യാണ കുർബാനയിലേക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല രണ്ടാമത് ഞാൻ ഉദ്ദേശിച്ചത് ഈ പ്രേക്ഷിത കൂട്ടായ്മയിൽ കുർബാന ഉണ്ടെന്നാണ് ഇവിടെയും കുർബാനയില്ല അപ്പോൾ ഡിവൈൻ ധ്യാന ധ്യാനസൻഡ്രൽ കുർബാനയിൽ പങ്കെടുക്കാമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനോട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഈശോയെ നീ പറഞ്ഞ വചനം അനുസരിച്ച് ഞാൻ അനുസരിച്ചു നീ പറഞ്ഞ വചനം ഞാൻ കേട്ടു ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയാൻ പോവുക ആ കാര്യം എനിക്ക് സാധിച്ചു തന്നേ സാധിക്കുവോളൂ ഈ നിമിഷം ഈ ദേവാലയത്തിൽ ഞാൻ നിൽക്കുന്ന ഈ ചാപ്പലിൻ്റെ ചാപ്പലിൽ ഒരു വൈദികൻ വന്ന് എനിക്ക് വേണ്ടുന്ന ഒരു പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പെട്ട് തരാതെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും ഞാൻ മാറിയല്ല ഞാൻ ശാന്തി പിടിച്ച് പ്രാർത്ഥിച്ച ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ വലിയൊരു അത്ഭുതം ഉടൻ നടക്കുവാണ് ഒരൻപതോളം പിള്ളേർ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പിള്ളേർ ആ കൊച്ചു ചാപ്പലിലേക്ക് ചേർന്നു ഞാൻ ആ പിള്ളേരോട് ചെന്ന് ചോദിച്ച് മക്കളെ ഇവിടെ എന്നതാണ് ഉടനെ നടക്കുന്നത് ഉടനെ ആ പിള്ളേർ പറയുവാണ് ഇവിടെ ഉടനെ ഒരു മാസ് നടക്കാൻ പോവുക ആ പിള്ളേർ കയറി വന്ന പുറകെ ഒരു കൊച്ചൻ കയറി വരുന്നു ആ കൊച്ചൻ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെന്ന ആ സ്ഥലത്തേക്ക് അനുവാദം ചോദിക്കാൻ പിന്നെ പോയ അച്ഛൻ്റെ മുറിയിലേക്ക് കയറി വരുന്നു ചെല്ലുന്നു തിരിച്ചിറങ്ങി വരുന്നു തങ്കത്തിന് വേണ്ടി അവിടെ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു അതെൻ്റെ ജീവിതത്തിലെ ആ രണ്ടാമത്തെ ദിവികാരണ അത്ഭുതമാണ് അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി ഈശോയോട് സ്നേഹത്തോടുകൂടി ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും ഇപ്രകാരം നിരവധി അനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട് ദിവ്യബലിക്കും മുടക്കം വരുന്ന ഒരു കാര്യങ്ങളിലും ഇദ്ദേഹം ഇടപെടാറില്ല രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ പോലും ദിവ്യബലിക്കും മുടക്കം വരാതെ ഈശോ കരുതിയ അനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട് ഒരു ദിവസം പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇടവപ്പള്ളിയിലോട്ട് ചെല്ലുവാണ് ഞങ്ങളുടെ ഇടവപ്പള്ളി സാധാരണ ആറേമുക്കാലിനാണ് കുർബാന ഞാൻ എല്ലാ ദിവസവും ആറരയ്ക്ക് പോകും കാരണം സപ്രാ പ്രാർത്ഥനയുണ്ട് അതിലെല്ലാ ദിവസവും പങ്കെടുക്കാറുണ്ട് അവിടെ പള്ളിയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അന്ന് കുർബാനയില്ലെന്ന് അച്ഛനോട് പറഞ്ഞു മോനെ ഇന്ന് കുർബാനയില്ല ഞാൻ അച്ഛനോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അച്ഛാ കുർബാനയില്ലാത്ത അപ്പോൾ അച്ഛനോട് പറഞ്ഞു മോനെ ഇന്നലെ വൈകുന്നേരം ആറു മണി മുതൽ ഇന്ന് നേരം വെളുത്ത് ആറു മണി വരെയും ഞാനും മെഷീനിലേക്ക് പിള്ളേനോട് കപ്പവാട്ടായിരുന്നു കപ്പവാട്ട് തീർന്നപ്പം നേരം വെളുത്ത് ആറു മണിയായി കരണ്ടില്ല വെള്ളമില്ല ഞാൻ കുളിക്കാതെ എങ്ങനെ കുർബാന ചെല്ലും ഞാൻ അവിടെ നിന്നിട്ട് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ എവിടെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകും എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരുവാണ് നീ വാടവരപ്പള്ളിയിലേക്ക് ഓടിക്കോളാനാണ് പറയുന്നത് വാഴവരപ്പള്ളിയിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആറോളം കിലോമീറ്റർ അകലെയാണ് വാഴവരപ്പള്ളിയിലും എൻ്റെ ഇടവ പള്ളിയിലും ഒരേ സമയത്താണ് കുർബാന ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് സ്വരം കേട്ടുകൊണ്ട് ഞാൻ വാഴവരപ്പള്ളിയിലേക്ക് ഓടുവാ സാധാരണ രീതിയിൽ വാടവരപ്പള്ളിയിലെ കുർബാന കഴിഞ്ഞ് പള്ളി അടച്ച് പോകേണ്ട സമയമായി പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അത്ഭുതം നടക്കുവാണ് ഞാൻ അന്ന് പള്ളിയിലേക്ക് കാലെടുത്ത് കുത്തിക്കഴിഞ്ഞാണ് അന്നാപ്യസക തുടങ്ങുന്നത് അന്നത്തെ ദീ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ആ ദൈവം ഇടപെട്ടു അതിനുശേഷം ഒരു ദിവസം എൻ്റെ ഇടമേൽ കുർബാനയില്ല നീ വാഴവരപ്പള്ളിയിലേക്ക് കുർബാനയ്ക്കായിട്ട് പോവുകയാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെയും കുർബാനയില്ലെന്നുള്ളത് ആ സമയത്ത് ഞാൻ ചോദിച്ചു ഈശോയെ ഞാൻ എവിടെ കുർബാനയ്ക്ക് പോകും ഇവിടെ കുർബാനയില്ലെന്നുള്ള തലേ ദിവസം അച്ഛൻ അറിയിച്ചിരുന്നു ഞാനത് അറിഞ്ഞില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരുവാണ് നീ ഇരട്ടയാർ പള്ളിയിലേക്ക് ഓടിക്കോളാന്നാണ് പറഞ്ഞേ ഇരട്ടാർ പള്ളി എന്ന് പറഞ്ഞാൽ അവിടുന്ന് എട്ടോളം കിലോമീറ്റർ അകലവാണ് ആറ് കിലോമീറ്റർ നാലഞ്ച് കിലോമീറ്റർ ഓടിയാണ് വാടവരെ ചെന്നത് അവിടുന്ന് വീണ്ടും എട്ട് കിലോമീറ്ററും കൂടെ ഞാൻ അവിടെ നിന്ന് ഓടുവാണ് ഓടി രണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പം ഒരു വീടിൻ്റെ മുന്നിൽ ചെന്ന് ഞാൻ തളർന്ന് വീണു ഉടനെ വീട്ടുകാരിറങ്ങി വന്നു ഞാൻ അവരോട് ഒരു ജീപ്പ് ടാക്സി വിളിക്കാൻ ഒരു നമ്പർ മേടിച്ചു ടാക്സി വിളിച്ച് ഒരു ജീപ്പിൽ ഇരട്ടിയാർ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇരട്ടിയാർ പള്ളിയുടെ തൊട്ട് താഴെ ജയന്തി കോളേജ് എന്ന് പറഞ്ഞിട്ട് കോളേജുണ്ട് ആ കോളേജിൻ്റെ അവിടെ ചെന്നപ്പോഴ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് അമ്മച്ചിമാരെല്ലാം കൂടെ ജപമാലയൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ജീപ്പ് ഡ്രൈവർ പരിഹസിച്ചുകൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ചു ഇനി പള്ളിയിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങൾ വണ്ടി പള്ളിയുടെ മുറ്റത്തോട്ട് കയറ്റു ആ സമയത്ത് വണ്ടി പള്ളിയുടെ മുറ്റത്തോട്ട് കയറ്റി അവിടെ എനിക്ക് വേണ്ടി അവിടെ ഒരു ബലിയർപ്പണം നടക്കുമായിരുന്നു അവിടെയുള്ള തുടക്കം നടക്കുമായിരുന്നു അന്നത്തെ പരിശുദ്ധ കുർബാനയുടെ വില പറഞ്ഞാൽ അന്നത്തെ അന്ന് എനിക്ക് ടാക്സി കൂലി തന്നെ എൺപത് രൂപയായി പത്ത് പൈസ എടുക്കാതെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് അന്നത്തെ കുർബാനയ്ക്ക് ശേഷം അന്ന് ഞാൻ ഒരു തെങ്ങ കയറിയാൽ എനിക്ക് കിട്ടുന്നത് ഏഴ് രൂപയ പന്ത്രണ്ട് തെങ്ങ കയറിയിട്ടാണ് അന്നത്തെ വണ്ടിക്കൂലി കൊടുക്കാൻ എനിക്ക് സാധിച്ചത് ഒരിക്കൽ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എട്ട് മണിക്ക് ഓപ്പറേഷൻ തീരുമാനിക്കാം രാവിലെ എട്ട് മണിക്ക് അതിനോട് മുമ്പ് എനിക്ക് പരിശുദ്ധ ദൂർബാനയിൽ പങ്കെടുക്കണം പിള്ളേരെ സ്കൂളിൽ വരാനുള്ള പരിപാടികൾ നോക്കണം പശുവിന് പുല്ല് എത്തണം പാല് കറന്ന് സൊസൈറ്റിയിൽ വെക്കണം ഇത്രയും കാര്യങ്ങൾ നടക്കണം അന്നത്തെ ഏറ്റവും വലിയ തടസ്സം അന്നേ ദിവസം എൻ്റെ ഇടവിൽ കുർബാനയില്ല ആദ്യത്തെ തടസ്സം അതാണ് രണ്ടാമത് കരണ്ടില്ല അപ്പോൾ പശുവിനെ കറക്കണമെങ്കിൽ വെളിച്ചം വേണം അന്ന് ഞാൻ പശുവിനെ കറന്നത് വായിൽ ടോർച്ച് തെളിച്ച് ഗടിച്ച് പിടിച്ചുകൊണ്ടാണ് അന്ന് പശുവിനെ കറന്ന് ആ പശുവിനെ കറന്ന് ആ പാല് സൊസൈറ്റിയിൽ കൊണ്ടുവച്ച് പിള്ളേർക്കുള്ള ഭക്ഷണവും തയ്യാർ ചെയ്തു അപ്പോഴാണ് എനിക്ക് മറ്റ് കുർബാനക്ക് പോകണമെങ്കിൽ നാലുമുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ബസ്സിന് ബസ്സിന് കട്ടപ്പനയിൽ ചെന്ന് കുർബാനയിൽ പങ്കെടുക്കുകയാണെന്നായിരുന്നു എൻ്റെ ചിന്ത രണ്ടാമത് നാലുമുക്കിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അന്ന് ബസ്സില്ല കാരണം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ പ്രശ്നം സംബന്ധിച്ച് കോട്ടയം ജില്ലയിലോട്ടുള്ള ബസ്സുകൾ മാത്രം വിടുന്നില്ല കോട്ടയം ജില്ലയിലേക്കുള്ള ആ ബസ് ഉണ്ടെങ്കിൽ എനിക്ക് കട്ടപ്പനയിൽ ചെല്ലാനും കുർബാനയിൽ പങ്കെടുക്കാനും സാധിക്കുകയുള്ളു അന്ന് അവിടെ നിന്ന് പന്ത്രണ്ടോളം കിലോമീറ്റർ നടന്ന് കട്ടപ്പനയിൽ ചെന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ശേഷം എനിക്ക് എട്ട് മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചു അങ്ങനെ ആ ദിവസം ഞാൻ അനുഗ്രഹപ്രദമാക്കി എടുത്തു എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റിയാത്ത മറ്റൊരു സംഭവം ഒരിക്കൽ ഞങ്ങളാദ്യം കോതമംഗല ആളായിരുന്നു ഇപ്പോഴാണ് ഇടുക്കി രൂപതയായത് ഈ കോതമംഗല രൂപത ആയിരുന്ന കാലത്ത് ഒരിക്കൽ അവിടുത്തെ പിതാവിൻ്റെ ജൂബിലി ആഘോഷം അടുത്ത പ്രദേശത്തെങ്ങും കുർബാനയില്ല എന്നുള്ള അറിയിപ്പുകൾ പല വ്യക്തികളിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ആകപ്പെടാൻ വിഷമമായി എന്നോടൊരു വ്യക്തി പറഞ്ഞ് തങ്കച്ചൻചേട്ട ഇന്ന് തങ്കച്ചൻചേണ്ട കുർബാന ഏത് കാരണവശാലും മുടക്കും കാരണം ഈ കോതമംഗലം രൂപയിൽ ഇവിടെ അടുത്തുള്ള ഒരു പള്ളികളിലും ഇന്ന് കുർബാനയില്ല അന്ന് രാത്രിയിൽ എനിക്ക് ഒത്തിരിയേറെ വിഷമമുണ്ടായി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴെനിക്ക് കിട്ടിയ ഒരു ചിന്ത ഇതാണ് കോതമംഗലം രൂപതയിൽ അല്ലേ കുർബാനയില്ലാത്ത ഉള്ളു തൊട്ടടുത്ത് കാഞ്ഞിരപ്പള്ളി രൂപതയുണ്ടല്ലോ പതിനഞ്ച് കിലോമീറ്റർ നടന്നേ മതിയല്ലോ അന്ന് വെളുപ്പിനെ ആറു മണിക്ക് എഴുന്നേറ്റ് നടന്നു കട്ടപ്പനയിൽ ഒരു ചാപ്പൽ കയറി അന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെങ്കിൽ സാധിച്ചു പരിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അനുദിനം ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും ഒത്തിരിയേറെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട് വഴിത്താറയിൽ പൊഴിഞ്ഞു കിടക്കുന്ന ഈ പൂക്കൾ പോലെ ദിവ്യകാരുണ്യ ഈശോയെ ഇങ്ങനെ സ്നേഹിച്ച ഈ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു